നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ഇവിടെ എന്തെങ്കിലും നേടിയെടുക്കാൻ, രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ, അഴിമതി നടത്താൻ, അല്ലെങ്കിൽ ജനങ്ങളെ പറ്റിക്കാൻ, ജനങ്ങളെ വഞ്ചിക്കാൻ, മതപ്രീണനം നടത്താൻ, കൊല്ലാൻ, തല്ലാൻ ഒക്കെയുള്ള ഒരു മാർഗമുണ്ട്. അതായത് വളരെ എളുപ്പമാണ് ഇത്തരം സംഭവങ്ങൾ ചെയ്യാൻ. എന്താണ്? പോയി CPIMൽ ചേരുക, DYFIയിൽ ചേരുക. ഇത്തരം നാറിയ ഇടപാടുകൾക്കും കൊലപാതകങ്ങൾക്കും കൊള്ളിവയ്പ്പിനും കുത്തിക്കൊലയ്ക്കുമൊക്കെ CPIMകാർ എല്ലാ പിന്തുണയും തരും, ബലാത്സംഗത്തിനുമൊക്കെ എല്ലാ പിന്തുണയും തരും. അത് ഓരോ ഘട്ടമായി അതിങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ. സമസ്ത എന്ന ഒരു സംഘടനയുണ്ട്, സമസ്ത മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗമാണ്. സമസ്തയിലെ ലീഗ് അനുകൂല വിരുദ്ധ ചേരികൾ തമ്മിലുള്ള ഭിന്നത ഏതാനും നാളുകൾക്ക് മുൻപ് മറനീക്കി പുറത്തു വന്നിരുന്നു. കുറേ പേർ മുസ്ലിം ലീഗിലെ അനുകൂലിക്കുന്നവരുണ്ട്, കുറേ പേർ മുസ്ലിം ലീഗിനെ എതിർക്കുന്നവരും ഉണ്ട്. കമ്മ്യൂണിസ്റ്റ് സർക്കാരും CPIMമായി സഹകരിക്കുന്നതിൽ തെറ്റൊന്നും ഇല്ല എന്ന സമസ്ത നേതാവ് അബ്ദുൽ സമദ് പൂക്കോട്ടൂരിൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ലീഗിൽ നിന്ന് സമസ്തയിലെ ഒരുപക്ഷം അകലുകയും ഇടതുമായി സഹകരിക്കുകയും ചെയ്യുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാവുകയാണ് ഈ അബ്ദുൽ സമദ് പൂക്കോട്ടൂരിൻ്റെ ഈ പ്രസ്താവന. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അണിനിരന്ന എല്ലാവരും ദൈവവിശ്വാസികളല്ല എന്ന് നമ്മൾ പറയുന്നില്ല. കാരണം പല പ്രദേശത്തെയും സാഹചര്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അരിക്കും തുണിക്കും പണിക്കും വേണ്ടി കമ്മ്യൂണിസ്റ്റായ ആളുകളുണ്ട്. പ്രാദേശികമായി സാഹചര്യം പരിശോധിച്ചാൽ ചിലപ്പോഴവിടെ പാർട്ടി ഗ്രാമമായിരിക്കും. അവിടെ മുന്നോട്ട് പോകണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി സഹകരിക്കേണ്ടി വരും, അവർക്ക് ആ പാർട്ടിയിൽ നിൽക്കാൻ കഴിയും. അതുപോലെ ചില പ്രദേശങ്ങളിൽ വിദ്വേഷത്തിൻ്റെ പേരിൽ ഇപ്പോൾ മുസ്ലിം ലീഗുകാരനാണെങ്കിലും പാർട്ടിയിൽ സ്ഥാനം കിട്ടാത്തതിൻ്റെ പേരിലോ അവഗണിച്ചതിൻ്റെ പേരിലോ അയാൾ പോകുന്നത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങളുടെ സൃഷ്ടിയായി പലരും കമ്മ്യൂണിസത്തിലേക്ക് വരുന്നുണ്ട്. അതിൽ പലരും നിരീശ്വരത്വം അംഗീകരിക്കുന്നവരോ അതിൻ്റെ സൈദ്ധാന്തികത്വം പഠിച്ചവരോ ആയിക്കൊള്ളണമെന്നില്ല. അത്തരം ആളുകൾ മതവിശ്വാസികളല്ല എന്ന് നമുക്ക് പറയാനാകില്ല. അങ്ങനെ തുടർന്നു പോകുന്നു അബ്ദുൽ സമദ് പൂക്കോട്ടൂരിൻ്റെ ഈ പ്രസംഗവും പ്രസ്താവനയുമൊക്കെ. ഇതൊന്ന് ചിന്തിക്കേണ്ട വിഷയമാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ മത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ മതേതര സാഹചര്യങ്ങൾ, അതിനൊക്കെ ശക്തമായ വെല്ലുവിളിയാകുന്ന പ്രസ്താവനകളാണ് ഇത്തരം നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. SDPക്കാർ പരസ്യമായി CPIMന് പിന്തുണ കൊടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ CPIMും ഒന്നിച്ച് അവർ പല പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഭരിക്കുന്നു. അതുപോലെ SDPക്കാർ എന്തു ചെയ്താലും അതിനൊക്കെ ഒത്താശ പാടുകയും റാൻമൊഴി നിൽക്കുകയും ചെയ്യുന്ന CPIMൻ്റെ ആളുകളെ, നേതാക്കളെ പലയിടങ്ങളിൽ കാണാൻ സാധിക്കും. മതമില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മതമില്ല, ഞങ്ങൾ മതേതരന്മാരാണ്, ഞങ്ങൾക്ക് അതാണ് മതം, കമ്മ്യൂണിസമാണ് ഞങ്ങളുടെ മതം, സോഷ്യലിസമാണ്, അതുപോലെ തന്നെ ജനാധിപത്യമാണ്, ഡെമോക്രസിയാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്, ഞങ്ങളുടെ സിദ്ധാന്തങ്ങൾ, ഞങ്ങളുടെ പ്രത്യയശാസ്ത്രങ്ങളൊക്കെ അതിൽ ഊന്നിയുള്ളതാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് ശക്തികൾ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ തന്നെ ഇത്തരക്കാരെ ഹൃദയം തുറന്ന് സ്വീകരിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് ഏത് തരത്തിലുള്ള രാഷ്ട്രീയ പരിണാമമാണ് നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഉണ്ടാകുന്നത് എന്നൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ എല്ലാം ഒന്നായി ചേർന്നിരിക്കുന്നു. രാജ്യത്തിനെതിരെ നിൽക്കുന്ന, രാജ്യത്തെ ധ്വംസിക്കുന്ന, രാജ്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന, രാജ്യത്തിന് പാരമണിയുന്ന, രാജ്യത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പ്രസ്ഥാനങ്ങൾ ഒന്നിച്ചു ചേർന്നാൽ പിന്നെ രാജ്യം ബാക്കിയുണ്ടാകുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ മാറ്റം ഇതുവഴി വന്നുകൂടായികയില്ല. ലീഗ്, അതുപോലെ തന്നെ മറ്റ് പാർട്ടികൾ, വെൽഫെയർ പാർട്ടി പോലുള്ള പാർട്ടികളുണ്ട്, അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടികളുണ്ട്, SDPI ഉണ്ട്, PFI ഉണ്ട്. അപ്പോൾ ഇത്തരക്കാരൊക്കെ തന്നെ ചെന്ന് ചേക്കേറുന്നത്, അതായത് ഉള്ളുകൊണ്ട് അവർ ഇത്തരം മതഭീകരതയും കാര്യങ്ങളും മുമ്പോട്ട് വയ്ക്കും എങ്കിലും, അല്ലെങ്കിൽ മതത്തെ പിടിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയം മുമ്പോട്ട് വയ്ക്കുമെങ്കിലും, അടിസ്ഥാനപരമായി അവരൊക്കെ CPIMൻ്റെ ആളുകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഗുരുതരമായ ഒരു അവസ്ഥയിലേക്കാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയം പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തോന്നുന്നു ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും.